അധ്യായം 32. റൂബന്റെയും ഗാദിന്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകളുണ്ടായിരുന്നു. യാസിർ, ഗിലയാദ് എന്നീ ദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലമാണെന്ന് അവർ കണ്ടു. അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു, അത്താരുത്ത്, ദീബോൻ, യാസിർ, നിമ്ര, ഹെഷ്ബോൺ, എലയാലെ, സെബാം, നെബോ, ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പാകെ കീഴടക്കിയ ദേശം മേച്ചിസ്ഥലമാണ്. ഈ ദാസർക്ക് ആടുമാടുകളുണ്ട് താനും. ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാന്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ. മോശ ഗാദിൻ്റെയും റൂബന്റെയും സന്തതികളോട് പറഞ്ഞു, സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ? കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങളവരെ നിരുത്സാഹരാക്കുന്നത് എന്തുകൊണ്ട്? നാടുറ്റുനോക്കാൻ കാദേശ് ബർണയായിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു. അവർ എഷ്കോൾ താഴ്വരയോളം ചെന്ന് നാട് കണ്ടതിന് ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹരാക്കി. അന്ന് കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് ശപഥപൂർവം അരുളി ചെയ്തു, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 അതിനുമേലും വയസ്സുള്ളവരിൽ ആരും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല. എന്നാൽ കെനീസിയക്കാരനായ യഫൂന്നയുടെ മകൻ കാലബും നൂനിന്റെ മകൻ ജോഷ്വയും അവിടെ പ്രവേശിക്കും. കാരണം അവർ കർത്താവിനെ പൂർണ്ണമായും അനുസരിച്ചു. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ 40 അലഞ്ഞു തിരിയാൻ ഇടയാക്കുകയും ചെയ്തു. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ഇനിയും ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ അവിടുന്ന് വീണ്ടും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും. അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും. അപ്പോൾ അവർ മോശയോട് പറഞ്ഞു, ഞങ്ങളിവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ. എന്നാൽ ഇസ്രായേൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ ഞങ്ങൾ ആയുധമേന്തി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുമ്പേ പോകാം. തത്സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തെ ഭയപ്പെടാതെ കോട്ടയാൽ സുരക്ഷിതമായ പട്ടണങ്ങളിൽ വസിക്കുകയും ചെയ്യാം. ഇസ്രായേലിയരെല്ലാം താന്താങ്ങളുടെ അവകാശം കൈവശമാക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയില്ല. ജോർദാന്റെ മറുകരയും അതിനപ്പുറവും അവരോടൊപ്പം ഞങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല. കിഴക്ക് ജോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ. മോശ പറഞ്ഞു, കർത്താവിന്റെ മുൻപിൽ യുദ്ധത്തിന് പോകാൻ ആയുധവും അണിഞ്ഞ് അവിടുന്ന് ശത്രുക്കളെയെല്ലാം ഓടിച്ച് ദേശം കീഴടക്കുന്നതുവരെ നിങ്ങളിൽ യുദ്ധശേഷിയുള്ളവരെല്ലാം അവിടുത്തെ മുൻപിൽ ജോർദാന്റെ മറുകരയിലേക്ക് പോകുമെങ്കിൽ ദേശം കർത്താവിന്റെ മുൻപിൽ കീഴടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെയും ഇസ്രായേലിൻ്റെയും മുൻപിൽ കുറ്റമില്ലാത്തവരായിരിക്കും. ഈ ദേശം കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്നറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും ആടുകൾ കാലകളും പണിയുമെന്ന് നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം. ഗാദിന്റെയും റൂബന്റെയും ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു, അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ഈ ദാസന്മാർ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും ആടുമാടുകളും ഗിലയാദിലെ പട്ടണങ്ങളിൽ തങ്ങട്ടെ. ഈ ദാസന്മാർ അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ആയുധമേന്തി യുദ്ധത്തിനായി കർത്താവിന്റെ മുമ്പിൽ പോകാം. മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസറിനോടും നൂനിന്റെ പുത്രൻ ജോഷ്വയോടും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരോടും പറഞ്ഞു, ഗാദിന്റെയും റൂബന്റെയും പുത്രന്മാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ജോർദാൻ കടന്ന് കർത്താവിന്റെ മുൻപിൽ പോകുകയും
നിങ്ങൾക്കു വേണ്ടി ദേശം കീഴടക്കുകയും ചെയ്താൽ ഗിലയാദ് ദേശം അവർക്ക് അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടൊപ്പം യുദ്ധസന്നദ്ധരായി വരുന്നില്ലെങ്കിൽ കാനാൻ ദേശത്ത് നിങ്ങളുടെ ഇടയിലായിരിക്കട്ടെ അവർക്ക് അവകാശം. ഗാദിന്റെയും റൂബന്റെയും സന്തതികൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തതുപോലെ ഈ ദാസർ പ്രവർത്തിച്ചു കൊള്ളാം. ജോർദാനിക്കരെ, ഞങ്ങൾ കൈവശമാക്കിയ പ്രദേശം ഞങ്ങളുടേതാകേണ്ടതിന് ആയുധധാരികളായ ഞങ്ങൾ കർത്താവിന്റെ മുമ്പിൽ കാനാനിലേക്ക് പോകാം. അമോര്യ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യങ്ങളടങ്ങുന്ന പ്രദേശം മുഴുവനും അതിലുള്ള പട്ടണങ്ങളും ഗാദിന്റെയും റൂബന്റെയും ഗോത്രങ്ങൾക്കും ജോസഫിന്റെ പുത്രനായ മനാസെയുടെ അർത്ഥഗോത്രത്തിനുമായി മോശ നൽകി. ഗാദിന്റെ ഗോത്രക്കാർ ദീബോൻ, അത്താരോത്ത്, അരോവേർ, അത്രോത്ത് ഷോഫാൻ, യാസേർ, യോഗ്ബഹ, ബേത്നിമ്ര, ബേഥാരൻ എന്നീ പട്ടണങ്ങളും ആടുകൾക്കുള്ള ആലകളും പണിതു. പട്ടണങ്ങൾ മതിലുകെട്ടി ഉറപ്പിച്ചു. റൂബന്റെ ഗോത്രക്കാർ ഹെഷ്ബോൺ, എലയാലെ, കിരിയാത്തായിം, പിന്നീട് പേരുമാറ്റിയ നെബോ, ബാൽമയോൺ എന്നീ പട്ടണങ്ങളും സിപ്മാ പട്ടണവും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകി. മനാസയുടെ മകനായ മാഖീറിന്റെ പുത്രന്മാർ ഗിലയാദ് കീഴടക്കി. അവിടെയുണ്ടായിരുന്ന അമൂര്യരെ ഓടിച്ചു കളഞ്ഞു. മനാസയുടെ മകനായ മാഖീറിന് മോശ ഗിലയാദ് കൊടുത്തു. അവൻ അവിടെ താമസിച്ചു. മനാസയുടെ പുത്രൻ യായീർ പിടിച്ചടക്കിയ ഗിലയാദ് ഗ്രാമങ്ങൾക്ക് ഹൗവോത്ത് യായീർ എന്ന് അവൻ പേരിട്ടു. കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും നോബഹ് പിടിച്ചടക്കി. അവൻ തൻ്റെ പേരനുസരിച്ച് അതിനെ നോബഹ് എന്ന് വിളിച്ചു.